കുട്ടികളിലെ മാനസിക ശാരീരിക ഉല്ലാസത്തിനും പഠനത്തിനും വികസനത്തിനും തടസ്സം നിൽക്കുന്ന രോഗങ്ങളിൽ ഒരു പ്രമുഖ സ്ഥാനം ആസ്മയ്ക്കുണ്ട്. കഴിഞ്ഞ 2 ദശാബ്ദമായി കുട്ടികളിലെ ആസ്മ 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാരമ്പര്യവും കുട്ടികളിലെ ആസ്മയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. കുട്ടികളിൽ എങ്ങനെയാണ് ആസ്മ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്? പ്രധാനമായും നമുക്കറിയാം, ശ്വാസകോശ സംബന്ധമായ രോഗമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ധരിക്കുന്നത് ശ്വാസകോശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രോഗമാണ് ആസ്മ എന്നതാണ്. പക്ഷേ ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയിൽ അടക്കം ബാധിക്കുന്ന ജനിതകമായ കാരണങ്ങളുള്ള അന്തരീക്ഷത്തിലെ പല ഘടകങ്ങളും അതിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ആസ്മ. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശ്വസന വ്യൂഹത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളും മറ്റു പൊടികളും മറ്റ് അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങളും കൊണ്ട് ആസ്മയുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. മാതാപിതാക്കൾക്കോ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഈ ആസ്മ രോഗമുണ്ടെങ്കിൽ കുട്ടികളുടെ രോഗലക്ഷണങ്ങൾ മാതാപിതാക്കൾ പൊതുവെ നേരത്തെ തിരിച്ചറിയും. അവർ രോഗം കണ്ടുപിടിക്കുകയും ഡോക്ടറെ കാണിക്കുകയും ചെയ്യും, ചികിത്സ എടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ പതിവായി കാണപ്പെടാറുള്ളത്. പലപ്പോഴും രോഗലക്ഷണങ്ങൾ പരിചയമില്ലെങ്കിൽ കുട്ടികളെ ആശുപത്രിയിൽ കാണിക്കുന്നതും കൃത്യമായ ചികിത്സ എടുക്കുന്നതും വൈകും. അത് അസുഖത്തെ പ്രതികൂലമായി ബാധിക്കും. ചില സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ആസ്മയുടെ ഗൗരവം തിരിച്ചറിയാനാവാതെ, അല്ലെങ്കിൽ ആസ്മ രോഗം വളരെ ചെറിയ തോതിലാണെന്ന് കരുതി അതിനെ ഇഗ്നോർ ചെയ്യുകയും പിന്നീട് അത് കൂടുതലായി വരികയും വലിയ കാഠിന്യമുള്ള ചികിത്സയിലേക്ക് പോകേണ്ടി വരികയും ചെയ്യാറുണ്ട്. ആസ്മ 3 ഗ്രേഡിലാണ് സാധാരണ പറയുന്നത്. 1, വളരെ മൈൽഡായിട്ടുള്ള ആസ്മ. മൈൽഡായിട്ടുള്ള ആസ്മ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ശ്വാസമുട്ടൽ മാത്രം വരും. പലപ്പോഴും മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ മാത്രം ശ്വാസമുട്ടൽ വരുന്ന ആസ്മ. ഇതിന് വരുമ്പോൾ മാത്രം ചികിത്സ കൊടുക്കുക, വരുമ്പോൾ മാത്രം ഇൻഹേലർ ചികിത്സയോ മരുന്നുകളോ കൊടുക്കുന്ന ഒരു ചികിത്സയാണ് പൊതുവെ നിർദ്ദേശിക്കുന്നത്. 2ാം ഘട്ടം, അതായത് അല്ലെങ്കിൽ 2ാമത്തെ വിഭാഗം ആസ്മ, അത് പലപ്പോഴും കുറച്ചുകൂടെ അടുപ്പിച്ച് വരുന്ന ആസ്മയാണ്. ആഴ്ചയിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ തന്നെ 2 പ്രാവശ്യമോ ഒക്കെ വരുന്ന ആസ്മ രോഗം. ഇത്തരം രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് തടയുന്നത് വഴി, മരുന്ന് കൊടുത്ത് തടയുന്നത് വഴി ആശുപത്രിയിലേക്ക് വരുന്നതിൻ്റെ എണ്ണം കുറക്കാൻ പറ്റും. 3ാമത്തെ ഘട്ടത്തിൽ എല്ലാ ദിവസവും ആസ്മ രോഗം കൂടുന്ന ഒരവസ്ഥ. ഈ വിഭാഗത്തിലുള്ള ആസ്മ രോഗികൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള, കുറച്ചുകൂടി കൃത്യമായ ഡോസിലുള്ള ഇൻഹേലർ ചികിത്സ എല്ലാ ദിവസവും കൊടുക്കുകയും ചിലപ്പോൾ അതിൻ്റെ കൂടെ ചില ടാബ്ലറ്റുകൾ സ്ഥിരമായി കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആസ്മ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആസ്മയാണ് എന്ന് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സാരീതി നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് പല ശ്വസനേന്ദ്രിയ രോഗങ്ങളെ പോലെ തന്നെ ആസ്മയ്ക്കും വളരെ കാലം തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ രോഗത്തെ വർദ്ധിപ്പിക്കുന്ന പല ഉത്തേജക ഘടകങ്ങളെയും ഒഴിവാക്കുകയും വേണം. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തപ്പോൾ രോഗികൾ മരുന്ന് കഴിക്കാതിരിക്കുന്നു എന്നതാണ് ആസ്മ ചികിത്സയിൽ വരുന്ന ഒരു അപാകത. ഇതുമൂലം രോഗത്തെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കുന്നതിനും പൂർണ്ണമായി സുഖപ്പെടുത്തുന്നതിനും കഴിയാതെ പോകുന്നു. ദീർഘകാലം മരുന്ന് കഴിച്ച് രോഗത്തെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച ശേഷം വളരെ സാവധാനത്തിൽ മരുന്ന് കുറച്ചു കൊണ്ടുവരാവുന്നതാണ്. ഇതിനുള്ള യഥാർത്ഥ ചികിത്സാ വിധി എന്ന് പറഞ്ഞാൽ ഇൻട്രാ നെയ്സൽ സ്റ്റെറോയിഡ് നെയ്സൽ സ്പ്രേ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ ചില ടാബ്ലറ്റ്സും ഉണ്ട്, അതായത് ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയും. പിന്നെ മാസ്റ്റ് സെൽ ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ മോണ്ടി ലൂക്കാസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇൻട്രാ നെയ്സൽ സ്റ്റെറോയിഡ് നെയ്സൽ സ്പ്രേ ആണ്. മരുന്നുകളെ നേരിട്ട് ശ്വാസകോശങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്നതുകൊണ്ട് ഇൻഹേലർ മരുന്നുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗചികിത്സയിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ മാർഗം അവലംബിക്കുമ്പോൾ ആവശ്യമായ മരുന്ന് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഇതിനു പകരം ഈ മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടി വരുമ്പോൾ അത് രക്തചംക്രമണത്തിലൂടെ
കരൾ, വൃക്ക, ഹൃദയം എന്നിങ്ങനെയുള്ള അവയവങ്ങളിലെത്തി അവയെ പ്രതികൂലമായി ബാധിക്കാൻ ഇടവന്നേക്കാം. ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ വേണ്ടത്ര മരുന്ന് ശ്വാസകോശത്തിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇതിന്റെ ഉപയോഗക്രമം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴുള്ള മേജർ ചികിത്സാ രീതികളൊക്കെ വലിക്കുന്ന മരുന്നുകളാണ്, ഇൻഹേലർ തെറാപ്പിയാണ്. ഇൻഹേലർ തെറാപ്പി എന്ന് കേൾക്കുമ്പോഴേ ജനങ്ങൾക്ക് പേടിയാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെ കുറച്ച് ആൾക്കാർ ആസ്മയാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാലും വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഇൻഹേലർ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന് നമ്മുടെ ഇടയിൽ പ്രൊപ്പഗാൻഡയാണ്. വലിക്കുന്ന മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും, ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഇങ്ങനെ അതിനെപ്പറ്റി അറിയുന്നവരും അറിയാത്തവരും അത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇൻഹേലർ എന്നുള്ളത് നിങ്ങളുടെ അവസാനമായിട്ട് ശ്വാസം മുട്ടൽ ഒരിക്കലും മാറാത്തൊരവസ്ഥയിൽ ഉപയോഗിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണെന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഏകദേശം 90% ആസ്മ രോഗികൾ ഇൻഹേലറിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ആസ്മ രോഗികൾ 10% കുറവ് മാത്രമാണ് ഇപ്പോഴും ഇൻഹേലർ ഉപയോഗിക്കുന്നത്. ഇൻഹേലറിൻ്റെ ചിലവ് നോക്കിയാൽ ഒരു ആസ്മ രോഗിയുടെ അസുഖം എത്രത്തോളം കൺട്രോൾ ആവും എന്നറിയുമ്പോൾ അതിന്റെ ചിലവ് തുച്ഛമാണ്. ഗുഡ് ലൈഫിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച മറ്റൊരു രോഗത്തെ കുറിച്ചുള്ള വിശദ വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം.